ഗുച്ചിയുടെ കോപ്പി വാച്ച് ബ്രോ 500 രൂപ റേഞ്ചിൽ ഗസ് എസ് എം ബോയ് റേറ്റ് ആണ് ഇത് ഫുള്ള് 500 രൂപ റേഞ്ച് ആണ് ഗുച്ചിയുടെ വാച്ച് ബ്രോ എല്ലാം വിലക്കുറവ് കിട്ടില്ല മാർക്കറ്റ് പോളി എച്ച് എം ടി ക്വാഡ്സ് ഇതും ആ റേഞ്ചുള്ളു പോലീസിൻ്റെ വാച്ച് റോളക്സിൻ്റെ വാച്ച് ഡീസലിൻ്റെ വാച്ച് ഇതാണ്ട് ഡീസലിൻ്റെ വാച്ച് റോളക്സിൻ്റെ വാച്ച് ഇത് കാസിയോടെ ജി ഷോക്കിൻ്റെ തന്നെ വേറെ ഗോൾഡ് കളർ അർമാനി എക്സ്ചേഞ്ച് ഡീസലിൻ്റെ വേറെ വാച്ച് കുറേ ജി ഷോക്സ് ഇതെല്ലാം വാച്ച് മാർക്കറ്റാണ് കേട്ടോ അതെല്ലാം വിലക്കുറവാണ് ഭയങ്കര വിലക്കുറവാണിത് റോളക്സ് ഒക്കെ കിട്ടും 1000-2000 റേഞ്ചിനകത്ത് എംപോറിയോ അർമാനിയുടേത് ഡീസൽ പല പല മോഡൽസൊക്കെ ഉണ്ട് നമ്മൾ വാച്ചസ് ഒക്കെ എടുത്ത് ഇടണോ സൈറ്റിൽ നമുക്ക് നോക്കാം ജി ഷോക്കാണ് ഇപ്പോൾ കസ്റ്റമർ ചോദിച്ചിരിക്കുന്നത് ഫെറാറി എഡിഷൻ ഓക്കെ ഒരെണ്ണം അഖിലും അങ്കിളും കൂടെ എന്തോ രഹസ്യ ഡീലിംഗ് നടത്തുന്നു അഖിലും അങ്കിളും കൂടെ രഹസ്യമായ ഡീലിങ്സ് കാശിൻ്റെ ഡീലിങ്സാണ് അങ്കിൾ കട എഴുതി കൊടുത്തു അഖിലിന് വേണ്ടി അങ്കിളുടെ മോളെ കല്യാണം കഴിക്കാൻ പോയ അഖില് തിരുവനായിട്ട് എഴുതി കൊടുത്ത് പക്ഷെ ഒരു കുഴപ്പമുള്ള അങ്കിളുടെ മോൾക്ക് 3 മക്കളുണ്ട് ആൻറ്റിയ കുഴപ്പമില്ല കട കിട്ടു ഇത്ര ഷൂ കിട്ടണമെങ്കിലേ കുഴപ്പമില്ലല്ലോ അഡ്ജസ്റ്റ് ആക്കാം പിന്നെ ഗോവയിലും വീടുണ്ട് അങ്കിളിന് എൻ്റെ കയ്യിൽ ഒരു കവർ എടുത്തു വന്ന് എന്തിനാണെന്ന് അറിയില്ല മിക്കവാറും ബിയർ മേടിക്കാനാന്ന് തോന്നുന്നു അങ്കിളിന് ഇതിനകത്തോ ഇതിനകത്ത് വെക്കാമല്ലോ ബിയർ ഇവിടെ കുപ്പിക്ക് 1+1 ഫ്രീ ഒക്കെ ഉണ്ട് ആൽക്കഹോളിക് കുപ്പിക്ക് അല്ലടാ ബിയറിന് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും 1+1 ഫ്രീ നമുക്ക് വേണ്ട സാധനം നമുക്ക് അമുൽ മിൽക്കും ഈത്തപ്പഴവും ഇന്നലെ ഞാൻ 1/2 kg ഈത്തപ്പഴം മേടിച്ചിട്ട് ഒരു അതിൻ്റെ പകുതി തീർത്ത് കട എവിടെയായിരുന്നു നേരെ പോട്ട് നേരെ കട നേരെ എനിക്ക് വഴി അറിയുന്നത് ഞാൻ നേരെ പോട്ട് അഖിലിൻ്റെ വണ്ടിയുടെ സ്റ്റാർട്ടർ കംപ്ലൈൻ്റ് ആയിരുന്നു ഫുള്ള് ശരിയാക്കി ഭയങ്കര കസ്റ്റമർ സർവീസ് അല്ലേ ഹീറോയുടെ കസ്റ്റമർ സർവീസ് ഒടുക്കത്ത കസ്റ്റമർ സർവീസ് വണ്ടി ഗുണമില്ലാത്ത എന്തോ വണ്ടി നല്ല വണ്ടി എന്നാലും സർവീസ് അടിപൊളി എനിക്ക് അത് ഇഷ്ടപ്പെട്ടു കാരണം അവരെ അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റൂ ഇപ്പൊ ആള് വന്ന് എടുത്തോണ്ട് പോയി എന്നെയും കൊണ്ടുപോയി കാശോ ഫ്രീ എല്ലാം ഫ്രീ നീ വന്ന് എടുത്തോണ്ട് പോയി ഷെയർ കൂളർ വലിയ കൂളർ ഫുൾ ഫ്രീ എന്നിട്ട് വിളിച്ചു സന്തോഷം മിക്കവാറും സ്പ്ലെൻഡർ പ്ലസ്സുകാരെയും പാഷൻ പ്രോക്കാരെയും സി ഡി ഡീലക്സുകാരെയും മൈൻഡ് ചെയ്തില്ല വേണേ കൊണ്ടുവരാൻ പറയും ഈ വണ്ടിയൊക്കെ വേണ്ട കേട്ടോ പ്രീമിയം വണ്ടി വേണ്ട പിന്നെ കരിസ്മ ഇപ്പൊ ഉണ്ടോ കരിസ്മ ഇപ്പൊ ഇറങ്ങുന്നുണ്ടോ ഇല്ലല്ലോ വേറെണ്ണുണ്ട് ഹീറോറയാണോ ജിക്സർ പോടാ ജിക്സർ സുസുക്കിയുടെ മറ്റേ അവർക്ക് വേറെ വണ്ടി ഉണ്ട് അവര് ഒരു കവറിംഗ് ഉള്ള വണ്ടിയുണ്ട് എക്സ്ട്രീം 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 200 മറ്റേ കരിസ്മാണൊക്കെ ഇരിക്കുന്നത് അതിനൊക്കെ സർവീസ് അതിനൊക്കെ ഉണ്ടല്ലേ നമ്മുടെ പോസ്റ്റ് ഒക്കെ അയക്കുന്ന കട നമ്മുടെ കൊറിയർ ഒക്കെ അയക്കുന്ന കട ഇവിടെ അടുത്താണ് നമ്മളിപ്പം ഇന്ത്യ പോസ്റ്റ് വേണി അയക്കുന്നത് കാരണം കൊറിയറിൽ ഇപ്പോൾ 140 rupees ഒക്കെ ആവുന്നുണ്ട് ഇന്ത്യ പോസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് അല്ലേ കൊടുക്കുന്നത് ഇന്ത്യ പോസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഒരു 60-70 rupees മാക്സിമം 100 rupees സംഭവം സെറ്റാണ് പിന്നെ ഒരു ടെൻഷനും ഇല്ല സാധനം എത്തിയിരിക്കും കസ്റ്റമറിൻ്റെ വീട്ടിൽ കൊണ്ട് പോസ്റ്റ്മാൻ മുട്ടിയിട്ട് കൊടുക്കും സാധനം സാധനം ചേട്ടാ അല്ല കസ്റ്റമറിനെ പുറകെ ഫോളോ ചെയ്ത് കൊടുക്കും സാധനം അത് അങ്ങനത്തെ ഒരു ഇതില്ല ബാക്കി ഇതിൽ റിട്ടേൺ ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ കട അവിടെ അതെ വിനോദ് ഭായി അവിടെ നിപ്പുണ്ട് നമുക്ക് ടൈറ്റ് കൊടുക്കാം ഏ വിനോദ് ഭായ് ഫാൻസ് ഭായ് ഇതിലെ ഈ ഹൈവേ കൂടെ നേരെ പോകണം ആ അതുകൊണ്ട് ഇതുകൊണ്ട് വൈൻ ആൻഡ് ബിയർ ഗവൺമെൻറ് അപ്രൂവ്ഡ് വൈൻ ആൻഡ് ബിയർ പശുമ്പായ്ക്ക് മിൽക്ക് വേണോ വേണ്ട മിൽക്ക് വേണ്ട എന്ത് ചെയ്യണം ഞാൻ തിരിയണോ ഇന്നലെ നമ്മൾ മറ്റേ സൈക്കിൾ റിക്ഷയിൽ പോയ ഫുട്ടേജ് നമ്മൾ വിചാരിച്ചതിനൊക്കെ കൂടുതൽ ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഞാൻ തന്നെ ഷോക്കായി പോയി കാരണം നമ്മൾ ആ സമയത്ത് ഇരുന്ന് ഉള്ള മൈൻഡ് സെറ്റിലല്ല നമ്മൾ റൂമിൽ വന്നിരുന്ന് കാണുന്നത് പീസ്ഫുൾ മൈൻഡ് സെറ്റിൽ കാണുമ്പോഴത്തേക്ക് കുറേ ഡീറ്റെയിൽസ് നമ്മൾ അന്നേരം ശ്രദ്ധിക്കാത്തത് നമ്മൾ ഫുട്ടേജ് വീഡിയോയിൽ കൂടെ കാണും അപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും അയ്യോ എന്ത് മേടിക്കും അഖിലേ ബിലോ എം ആർ പി 1025% ഡിസ്കൗണ്ട് ഓൺ പ്രോഡക്റ്റ് എബോവ് എം ആർ പി നോ ഡിസ്കൗണ്ട് ബിലോ എം ആർ പി 1000 മേളിലുള്ളത് 25 അങ്കിളിൻ്റെ ഓഫർ ബിയർ മേടിക്കണം നമുക്ക് ആയിക്കോല്ല ഹായ് ഹായ് കുറേ കുപ്പികളൊക്കെ ഇരുമ്പുണ്ട് ഏതടിച്ചാലും ഫിറ്റാണ് പക്ഷേ നമുക്കൊന്നും വേണ്ട ഇഞ്ചുറിസ്റ്റ് ഹെൽത്തിൻ്റെ ഹൈനിക്കൻ്റെ ബിയർ കൊടുക്കണം അങ്കിളിനെ ഹൈനിക്കൻ പൊളി ബിയർ അങ്ങനെ കുപ്പിയിലെ കുടിക്കൂ കുപ്പിയിലെ ഊച്ചു പാലുപ്പിലെ കുടിക്കൂ
ബീറ വൈറ്റ് നല്ലതാണ്. ഇത് 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 വീറ്റിൻ്റെ ആണ്, ഇത് ഗോതമ്പിൻ്റെ ബീറാണ്. കിങ് ഫിഷർ ആണ് യൂണിവേഴ്സൽ ബിയർ, സ്ട്രോങ്, അടിച്ച് കിളിയാവട്ടെ. നിങ്ങളെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, ആരും കുടിക്കരുത്, ആരും ഇതൊന്നും ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് ഈ ബ്രോ കോഡൊന്നും അടിക്കരുത്. എടാ അങ്കിളിന് ഒരു ബ്രോ കോഡ് മേടിച്ചെടുത്ത് അങ്കിളിന്ന് കിടക്കും ഈ സാധനം. അങ്കിള് ഷൂസിൻ്റെ മേളിൽ കിടന്ന് ഡാൻസ് കളിക്കും. ഇത് രണ്ടെണ്ണം അടിച്ച വേണ്ട, ഇഞ്ചുറിസ്റ്റ് ഹെൽത്ത്. ഇവിടെ വീഡിയോ അലൗഡ് അല്ലെന്നും പറഞ്ഞ് ക്യാമറ ഓഫ് ചെയ്താൽ പോയാൽ പറയാം. എന്താ വീഡിയോ എടുത്ത്, എന്ത് ഓഫ് ആക്കി? ഏയ് ബ്രോ, സീ യു, ബൈ ബൈ ബ്രോ, ബൈ ബൈ. ഈ വണ്ടി കയറാൻ ഒരു പാടാണ്, പക്ഷെ എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇതിൻ്റെ 4V പവർ, ആ നിൻ്റെ 4V അല്ലേ, 2V തന്നെ നല്ല പവർ. അപ്പോൾ 4V ആലോചിച്ച് നോക്കണം. ഓ അയ്യോ, ഇരുന്നേ ഇരുന്ന. ഓക്കെ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഈ വീട്ടുകാർക്കൊക്കെ സുഖമായിരിക്കും അല്ലേ, ഇവിടെ താമസിക്കുന്നവർക്ക്. നല്ല കാറ്റും നല്ല തണുപ്പും, നല്ല അഖില ചന്തി നടക്കുന്നത്. ദിസ് ഈസ് കോൾഡ് തണുപ്പ് ചന്തി റൈഡ്. അപ്പോഴേക്കും പശു അപ്പിയിടുന്നു. വാട്ട് ഈസ് ദിസ് ബ്രോ? അവൻ നോക്കുന്നു. പഠിച്ചതെല്ലാം ഓർത്തിരിക്കാൻ അങ്കിളിന് പാല് കുപ്പി ഇവിടെ വെക്കാം. അങ്കിൾ റൂംക്ക് എന്താ റക്താവൂ, തുറക്കടാ ബ്രോ. ഇവിടെ ഫുള്ള് കാർട്ടൂണാണ്, ഇങ്ങനെ ഒതുക്കി വെക്കാനൊന്നും അറിയത്തില്ല. പ്രൊഫഷണൽ ഹെൽപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞു നമ്മൾ, എല്ലാം ഒതുക്കി വെക്കാനുണ്ട്. പുള്ളി ഇവിടെ മേളിലാണ് താമസിക്കുന്നത്. ഇവിടെ വെക്കാം, ഇവിടെ വെച്ച് കൊടുക്കാം. രാത്രി എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ? ഇഞ്ചുറിസ്റ്റ് ഹെൽത്ത്, ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം, വെരി ഇഞ്ചുറീസ്. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന പോലീസ് ചേട്ടനുണ്ട്, ഏതാണ്ടേ പോലീസ് ചേട്ടനുണ്ട്, എക്സൈസ് ഓഫീസിലെ വേറൊരു ചേട്ടനുണ്ട്, രണ്ടുപേർക്കും ഷൂ വേണമെന്ന് പറഞ്ഞ് അവൻ വിളിക്കുന്നത്, രാജ് എക്സൈസ് വിളിക്കുന്നത്. എൻ്റെ അനിയൻ്റെ കൂടെ പഠിച്ചതാണ് രാജ്. നോക്കാം നമുക്ക്. ഹലോ, ആ പറ റേറ്റെല്ലാം പറഞ്ഞുതരാം. ഇപ്പോൾ ഫോട്ടോ ഇട്ടുതരാം, ഞാൻ ഫോട്ടോ അയച്ചു തരാം. ഞാൻ 2000 ഒന്നുമില്ല, 1500 സംതിങ്ങേ ഉള്ളൂ കേട്ടോ. 3200 എം ആർ പി, 3300 ആണ് എം ആർ പി. അതിൻ്റെ പകുതി എടുത്തു നോക്കെ, 1600 ആണ്ടേ ഈ ഷൂ. ഞാൻ ഡീറ്റെയിൽസ് ഇട്ടുതരാം. ഞാൻ ഇപ്പം മറ്റേ ചേട്ടന് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ട് അയക്കാം കേട്ടോ. നമ്മുടെ സബ് ഇൻസ്പെക്ടർ ചേട്ടൻ ചോദിച്ചത് ഈ ഷൂ ആണ്, ജെർസോ. ജെർസോ എന്ന് പറഞ്ഞ ഷൂ ഇതാണ്ട്, ഇതാണ് ജെർസോ. ജെർസോയുടെ ഈ ബ്ലാക്ക് ആണുള്ളത്, പക്ഷേ ജെർസോയ്ക്കായി കംഫർട്ട് കൂടുതലുള്ളത് ഈ ഷൂസിനാണ്. ഇത് നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുത്തതിൻ്റെ. ഇതിന് വില വരുന്നത് 7000 രൂപയാണ് എം ആർ പി വരുന്നത്. മെയ്ഡ് ഇൻ ഇൻഡോനേഷ്യ കളർ, ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക്. പുള്ളിക്ക് ഡീസൻ്റ് സ്റ്റൈലിഷായിട്ട് നടക്കാൻ വേണ്ടിയാണ്. ഇതാകുമ്പോൾ ഓവർ ഫ്ലാഷിയോ അല്ല, എന്നാൽ സ്റ്റൈലിഷോ ആണ്. നൈസ്, അത് തന്നെ പുള്ളിക്ക് നമുക്ക് കൊടുക്കാം. വീഡിയോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതാണ്ട്, ഇതാണ് നമ്മുടെ ചേട്ടൻ, സൂപ്പറാണ്. നമ്മുടെ ഷൂസും എല്ലാ സാധനങ്ങളും, കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നതാണ്. നമ്മൾ അയച്ചു കൊടുത്ത് 7000 50% അയക്കാൻ പറഞ്ഞിട്ടുണ്ട് അഖിലിൻ്റെ എതിരോട്ട്. എൻ്റെ അതിനകത്ത് ഗൂഗിൾ പേ ഇല്ല, ജസ്റ്റ് ഡയറക്റ്റ് ട്രാൻസ്ഫർ ഉള്ളു. അപ്പം പിന്നെ രാജ് എക്സൈസ് സബ്സ്ക്രൈബർ, എൻ്റെ അനിയൻ്റെ കൂട്ടറാണ്. പുള്ളിക്ക് നമ്മൾ ഈ ഷൂസിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്ത്, എന്നിട്ട് അതിൻ്റെ വില അയച്ചു കൊടുത്ത്. വിലയെന്ന് വെച്ചാൽ 4000 എം ആർ പി, അതിൻ്റെ പകുതിയേ ഉള്ളൂ. ഇവിടെ നമുക്ക് കൊടുക്കാം. വാട്സാപ്പിൽ ഇത് ഇങ്ങനെ മെസ്സേജൊക്കെ വരും, അതായത് ഇന്ത്യൻ നമ്പറല്ല വേറെ നമ്പറിൽ നിന്നൊക്കെ വരും. എന്നിട്ട് നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഉണ്ട്. ഇതുണ്ട് ഇത് ആരുടെ ആധാർ കാർഡും ഫോട്ടോയൊക്കെ അയച്ചു തന്നിരിക്കുകയാണ്. നമ്മൾ തിരിച്ചു വിളിക്കാൻ വേണ്ടിയാണ്. തിരിച്ചു വിളിച്ചാൽ നമ്മുടെ ഇത് ഹാക്കാവും, വാട്സാപ്പ് ഹാക്കാവും. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നേരത്തെ ഒരെണ്ണം വന്നായിരുന്ന് എനിക്ക്, നമ്മളെ എൻ്റെ ഫോൺ നമ്പർ ഏതോ ഒരു റേപ്പ് കേസ് വിക്ടിമിൻ്റെ ഫോണിനകത്ത് കണ്ട്, അതുകൊണ്ട് തിരിച്ചു വിളിക്കണം അല്ലെങ്കിൽ അവർ എന്നെ എനിക്കെതിരെ കേസെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ചൈനയിൽ നിന്ന്, ചൈനയിൽനിന്ന് വേറെ സ്ഥലത്തു നിന്ന്, ഇംഗ്ലീഷ് ഫുള്ള് തെറ്റും അതിനകത്ത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഫേക്കാന്ന്. തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ ഹാക്കാവും അത്. കാരണം അന്ന് തിരിച്ചു വിളിക്കാൻ ഞാൻ അതിൻ്റെ മുന്നത്തെ ദിവസം മനോരമ പത്രത്തിൻ്റെ ഇതിനകത്ത് കണ്ട് ഹാക്കാവുന്ന രീതിയൊക്കെ, അതാണ് എല്ലായിടത്തും പറയുന്നത്. റീബോക്ക് ഷൂസ്, ഇതെല്ലാം ഓർഡേഴ്സ് വന്നിരിക്കുന്നത് ഫുള്ള് നമ്മൾ ഇന്ന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും എല്ലാ സംഭവങ്ങളും. ഇത് മൂന്നെണ്ണം നമ്മളിപ്പം ചെയ്യും, എന്നിട്ട് ഇതെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് ഇതാക്കും. മൂന്നെണ്ണം റിട്ടേണും വന്ന അങ്കിൾ എങ്ങനെ കൊടുക്കുന്നു അറിയില്ല, ചീത്ത വിളിക്കും തോന്നുന്നു. ഇത് മൂന്നും കലിപ്പാവോടെ അഖിലേ ഫേമസ് അല്ലേ പാവപ്പെട്ടവൻ, 49 ഹിന്ദിക്കാരൻ സത്യം മരിച്ചാണോ? ഇത് അറിഞ്ഞൂടാ.
ബാഡ് ന്യൂസ് വേണ്ട, നീ ഗുഡ് ന്യൂസ് നോക്ക്. നമ്മുടെ സെയിലായ സംഭവങ്ങൾ നോക്ക്, അഡിഡാസിന്റെ റീബോക്കിന്റെ ഏതൊക്കെ സെയിലായി, ഏതൊക്കെ നീ പാക്ക് ചെയ്ത് സെയിലല്ല പാക്ക് ചെയ്ത് ഏതൊക്കെയാ, നമുക്ക് ടിക്ക് ചെയ്ത് വിടാം. 1292 എവിടെ പോയി? 1292 എഴുതിയില്ലേ? പ്യൂമ 18 വിരാട് കോഹ്ലി എഡിഷൻ കുറെ സാധനം കിടക്കുന്നു, അടിപൊളി തുണിയും ഒക്കെ ഇതിൻ്റെ ഇതിൻ്റെ ഇതിനകത്തൊരു സംഭവമുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഒരു ബാർ കോഡ്, ഒരു ക്യു ആർ കോഡ് ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ, ഇത് പ്രിന്റഡ് ആണ്. ഇവിടെ കുറേ ഇരിക്കുന്ന അഖിലേ, അങ്ങനെ എന്താണ് ഇത് ഡിസ്പ്ലേ ചെയ്യാത്തത്? ഇങ്ങനെ എന്താണത്? ഈ കട ഈ സാധനമൊക്കെ നമ്മുടെ കിട്ടിയ നമ്മൾ ഡിസ്പ്ലേ ചെയ്യത്തില്ലേ? ഇഷ്ടം പോലെ ടീഷർട്ടൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്, അങ്ങനെ ഡിസ്പ്ലേ അറിയത്തില്ല, അതാ സെയിൽ ഇട്ടാത്തത്. അതുകൊണ്ട് ഇപ്പം പൊളി സാധനം ഫ്ലൈ മെഷീൻ്റെ തപ്പിയെടുക്കുമ്പോഴാണ് കിട്ടുന്നത്. ഇത് ഇത് ആൾക്കാരെ കാണിച്ചില്ലെങ്കിൽ ആൾക്കാർ എങ്ങനെ ഇതെങ്ങനെ മേടിക്കും പറ? അങ്കിൾ ഇത്തന്നെ അച്ഛ ടീഷർട്ട് ചെയ്ത സെയിൽ ആ ഡിസ്പ്ലേനേക്ക് അറേ ഏ സബ്. ആ കൽപർസോ മാലായതാന്ന് കേട്ടോ, രണ്ടു ദിവസമായുള്ള വന്നിട്ടെന്ന്. ലിവൈസ് ട്രോസൻ കമ്പനി 1600 സാധനം, ഇതൊക്കെ വില കുറവാണ്, പകുതി വില ഒക്കെ ഉള്ളു എല്ലാത്തിനും. ലിവൈസ് കുറേ ആർട്ടിക്കിൾ പുതിയതൊക്കെ വന്നേക്കുന്നു അങ്കിളിൻ്റെ കടയിൽ. നേരിട്ട് വന്ന് തപ്പിപ്പറക്കി കണ്ടുപിടിച്ചാലേ നമുക്കിത് എടുക്കാൻ പറ്റൂ. ഇത് സൈറ്റ് ഇടണോടാകിലേ? ഇത് ഇത് ചോദിച്ചായിരുന്നു പയ്യന്മാർ, പ്യൂമാട ചോദിച്ചായിരുന്നു, വിരാട് കോഹ്ലി എഡിഷൻ ചോദിച്ചായിരുന്നു. ഇതിൻ്റെ സൈസസ് നോക്കിയിട്ട് നീ ഇട്. എക്സലുണ്ടല്ലേ, അപ്പോൾ ഇട്. നമ്മുടെ സബ്സ്ക്രൈബർ ഉണ്ട് സെഗിൻ ജോസ് ഫ്രം കൊല്ലം. ഓക്കെ, പുള്ളി നമുക്കൊരു സംഭവം ചെയ്തത്, നമ്മുടെ വീഡിയോയുടെ അവസാനം കാണിക്കാൻ വേണ്ടി ഒരു പിക്ചറൊക്കെ എഴുതി കാണിക്കാൻ വേണ്ടിയുള്ളൊരു സംഭവം ചെയ്തതെന്ന്. കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്, പെർഫെക്റ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞു, ഓക്കെ പറഞ്ഞു. അത് കുറച്ച് ആദ്യം വേറെ ഡിഫറെൻ്റൊക്കെ അയച്ചു തന്നു, നമ്മൾ പിന്നെ വർക്ക് ചെയ്ത് മോഡിഫൈ ചെയ്ത് അവസാനം ഇതിൽ ഈ ഒരു പരുവത്തിലെത്തി. നൈസാണ്, ഒരു ഷൗട്ട് ഔട്ട് കൊടുത്തരാം പുള്ളിക്ക്, അടിപൊളിയാണ്. പിക്ചർ ഇല്ല അല്ലേ കാണിക്കായിരുന്നു പുള്ളിയുടെ. ആരടെ വിളിക്കുന്നത്? കോൾ ഫ്രം അഡ്മിഷൻ ചെന്നൈ. എന്തിനാ എനിക്ക് പോയി, എനിക്ക് അഡ്മിഷനൊന്നും വേണ്ട, കട്ട് ചെയ്ത് കളഞ്ഞു. സെക്കൻഡ് ജോസ് എന്തോ പറയുന്നു, സ്മൈലി ഒക്കെ അയച്ചു തന്നു. കൊള്ളാം കേട്ടോ പയ്യൻ. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് വന്നു, നമ്മുടെ സബ്സ്ക്രൈബറാണ് പുള്ളി, വീഡിയോ ഒക്കെ കണ്ടിട്ട് സാധനങ്ങൾ മേടിച്ചതാണ്, ട്രാക്കിംഗ് ഡീറ്റെയിൽസൊക്കെ ഞാൻ അയച്ചു കൊടുത്തായിരുന്നു. എന്തോ സംഭവം നോക്കാം, നൈസ് സൗണ്ട് വിത്ത് പ്രൊഡക്റ്റ് വിത്ത് സൗണ്ട്, ഓക്കെ ബോൾട്ട് ഓഡിയോ, അടിപൊളി സൗണ്ടാണ്, ഭയങ്കര കിട്ടില്ല സൗണ്ടാണ്. യെസ് ബ്രോ, യെസ് ബ്രോ കൊടുത്ത്. ബാസിത് ബ്രോയ്ക്ക് വേണ്ടി നമ്മളിത് വീഡിയോ ഒക്കെ അയച്ചു കൊടുത്ത്, അവസാനം പുള്ളി പറയുന്നത് ചെറിയ ബാഗാ വേണ്ടത്, ഇതിലും ചെറുത് വേണ്ട, പിന്നെടുത്തോ, ഇത് അടിപൊളി ബാഗാണ്, വിട്ടേക്ക്. പുള്ളിക്ക് ഭാഗ്യമില്ല, അവിടെ ഇരിക്കട്ടെ സൈഡി, നല്ല ബാഗായിരുന്നു. ആ ചെറുത് കിട്ടുവാണെങ്കിൽ പറയാം. കൊറിയൻ സ്റ്റൈൽ ബാഗ്, കൊറിയൻ സ്റ്റൈൽ ബാഗ്, നല്ല രസമുണ്ട് കാണാൻ. അഖിലെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മുടെ സൈറ്റ്, നമ്മുടെ പയ്യന്മാർക്ക് ഇത് ഇഷ്ടപ്പെടും, ഇതിപ്പോ ആൾക്കാർ മേടിച്ച് തീർക്കുന്നത്. ആ ഒത്തനായിയേ, റെഡും ബ്ലാക്കും കോമ്പിനേഷൻ പ്യൂമ ബാഗ്, നല്ല രസമുണ്ട് കാണാൻ. റെയിൻകോട്ടും റെഡ്, ഓ ഈ വള്ളിയും റെഡ് സെറ്റടാ, നല്ല രസമുണ്ട് കാണാൻ. ഒരു ഒരു റെഡും ബ്ലാക്കും എപ്പോഴും കോമ്പിനേഷൻ ഭയങ്കര രസമാണ്. ഇതിന് വില എത്ര ആയിരുന്നത്? 2300 എൻ്റെ പകുതി. ഇട് സൈക്കിൾ ഇട് പിള്ളേർക്ക് കിട്ടട്ട് ബ്രോ, അടിപൊളി സാധനങ്ങൾ. നമ്മുടെ മിഥുൻ ബ്രോയ്ക്ക് വേണ്ടി വേറെ പുതിയൊരു ഷൂ മേടിച്ച്, റീബോക്കിൻ്റെ, പുള്ളി ഇഷ്ടപ്പെട്ട, അടിപൊളി ഫ്യുവൽ ഫോം എന്നാണ് ഇതിന് പറയുന്നത്, റീബോക്ക് ഫ്യുവൽ ഫോം ടെക്നോളജി, കിട്ടലും സാധനം ബ്രോ, നല്ല സ്പോഞ്ച് കണക്കിരിക്കും ഇതിൻ്റെ സോള്. വിലയും കൂടുതലാട്ടോ, വില കൂടുതലെന്ന് വെച്ചാൽ എം ആർ പി ഭയങ്കര കൂടുതലാണ്, 8000 MRP 4000 രൂപയ്ക്ക് നമുക്ക് കിട്ടും, മെയ്ഡ് ഇൻ വിയറ്റ്നാം ഐറ്റമാണ്. സംഭവം പുള്ളിക്ക് ഇഷ്ടപ്പെട്ട്, പുള്ളി ഹാപ്പിയാണ്, നമുക്കിത് അയച്ചു കൊടുക്കാം. പിന്നെ കുറേ പേര് ട്രാക്സ്യൂൺ ഷൂസിൻ്റെ ഓർഡർ തന്ന്, ആൻസിഫ് യദു പി വി ഒക്കെ, ഇതിൻ്റെ സ്റ്റോക്ക് നാളെ വരുമെന്ന് പറഞ്ഞു ഞങ്ങൾ. അപ്പം നമുക്ക് നാളെയും കൂടെ സാധനം വന്നില്ലെങ്കിൽ നമുക്ക് റീഫണ്ട് കൊടുക്കാം. ബാക്കി ഷൂസെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി പൊളി ഒരു സംഭവമുണ്ട്, വുഡി ഫ്രാഗ്രൻസസിൻ്റെ ഒരു പാക്ക് ഫുൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാക്കി അല്ലേ, ഫുൾ പാക്ക് വുഡി ഫ്രാഗ്രൻസ്, ഔഡിയുടെ മേളിൽ വെച്ച് നമുക്ക് ചെയ്യാം. വെർഷൻ 1 ബക്കാരറ്റ് റൂഗ്, ഭയങ്കര ഭയങ്കര പൊളി ഫ്രാഗ്രൻസ് ആണ് ബക്കാരറ്റ് റൂഗ്, ഇത് സ്വീറ്റ് ഫ്രാഗ്രൻസ് ആണ് ബക്കാരറ്റ് റൂഗ്. മണത്തോക്കെ അങ്കിൾ കേസാ ലഗറായേ, ദിസ് ഈസ് എ സ്വീറ്റ് ഫ്രാഗ്രൻസ്. ഓ ഇതിൻ്റെ റോളർ ബോള് റൂമിൽ ഇരിക്കുകയാണ്,
ഐസാ ഹി കർണ പടേഗ ഇസ്മേ റോളർ ബോൾ നീ സ്വീറ്റ് ഫ്രാഗ്രൻസ് സ്വീറ്റ് ഫ്രാഗ്രൻസ് ആണ് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് സ്വീറ്റ് ലോങ് ലാസ്റ്റിംഗ് ഫ്രാഗ്രൻസ് ഉണ്ടെങ്കിൽ പറയണേന്ന് അത് ബക്കാരറ്റ് റൂഗ് ആണ് BACCARAT ബക്കാരറ്റ് റൂഗ് പിന്നെ വുഡി ഫ്രാഗ്രൻസസ് അറേബ്യൻ വുഡ് ബൈ ടോം ഫോർഡ് സാന്റൽ ബൈ ലേബാവ് സാന്റൽ നമ്മുടെ ബിജു ചേട്ടൻ ചോദിച്ചായിരുന്നു നമുക്ക് കൊടുക്കാം ഊദ് വുഡ് ബൈ ടോം ഫോർഡും ഉണ്ട് അപ്പം ഇത്രയും മൂന്ന് വുഡി ഫ്രാഗ്രൻസിനോട് ഒരു സ്വീറ്റ് ഫ്രാഗ്രൻസ് ആണ് ഒരു കോംബോ ആയിട്ട് വെച്ചേക്കുന്നത് ഈ കോംബോ പാക്സ് നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആണ് ബ്രോ ഭയങ്കര വിലക്കുറവാട്ടോ കോംബോ പാക്സ് മേടിക്കുമ്പോഴത്തേക്ക് ഓയിൽ ബേസ്ഡ് കോംബോ പാക്ക് ആകുമ്പോഴത്തേക്ക് ലാസ്റ്റിങ്ങും കൂടും നമ്മുടെ ഓൾറെഡി പെർഫ്യൂംസൊക്കെ പൊളി ലാസ്റ്റിംഗ് തന്നെയാണ് നിനക്ക് അഖിൽ വെറുപ്പോടെ മണപ്പിക്കുന്നത് ഏതൊക്കെയാണെന്ന് ഞാൻ കാണാം എനിക്ക് ഇപ്പം തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഊദ് വുഡ് അഖിൽ കരയും സാൻഡൽ നീ കുറച്ച് കരയും അറേബ്യൻ വുഡ് നീ കരയും ആദ്യം നിനക്ക് ഊദ് വുഡ് എടുത്ത് മണപ്പിച്ച് നിൻ്റെ മൂക്കിലോട്ട് ഇട്ട് തരാം എന്ത് തോന്നുന്നു പറയണം നീ ഒന്നുമില്ല എന്ത് തോന്നുന്നു പറയണം ഇതൊക്കെ എൻ്റെ ഫ്രാഗ്രൻസ് ഇതൊക്കെയാണ് ഓ ഞാൻ ക്രേസ് ആവും ഇതൊക്കെ ഇത് നീ വെറുക്കും അവൻ്റെ എക്സ്പ്രഷൻ കണ്ട ഒരു വാക്കും പറയേണ്ട ആവശ്യമില്ല അപ്പോഴേ നമുക്ക് മനസ്സിലാവും എക്സ്പ്രഷൻ ഒന്നും മനസ്സിലാവൂടാ നീ ഒന്നും മിണ്ടേണ്ട ആവശ്യം പോലും ഇല്ല ഇൻവിക്ടസ് അറേബ്യൻ വുഡ് നിനക്ക് തരാം അറേബ്യൻ വുഡ് നീ കിളിയാവും അവസാനം നീ ഓടും ഇവിടുന്ന് കുറച്ച് സ്വീറ്റ്നെസ് ഓഫ് വുഡുണ്ട് ഇഷ്ടപ്പെടത്തില്ല ഇഷ്ടപ്പെടൂല എനിക്കറിയാടാ കാരണം നിന്റെ ലൈൻ ഓഫ് ഫ്രാഗ്രൻസ് ഡിഫറെൻ്റ് ആണ് ഇത് എന്നെ കണക്കത്തുള്ളവർക്ക് വേണ്ടിയാണ് വുഡി ഫ്രാഗ്രൻസസ് തടികളുടെ മണം ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണിത് ആൻഡ് സാന്റൽ ബോർഡർ ലൈനിലാണ് മേ ബി യു വിൽ ലൈക്ക് ഇറ്റ് മേ ബി യു വിൽ നോട്ട് ലൈക്ക് ഇറ്റ് നിനക്കിഷ്ടപ്പെടൂല്ല എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അതായത് നീ പുട്ടും മീൻകറി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിനക്ക് പുട്ടും പഴം തന്നാൽ നിനക്ക് ഇഷ്ടപ്പെടുമോ അതേപോലെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കസ്റ്റമർ ഇതെല്ലാം വുഡി റേഞ്ചിൻ്റെ ആൾക്കാർക്കുള്ളതാണ് വുഡി പാക്കാണിത് അതിൻ്റെ കൂടെ ഒരു അവരൊരു സ്വീറ്റ്നെസ് ഇട്ടിട്ടുണ്ട് ടച്ച് ഓഫ് സ്വീറ്റ്നെസ് ഇട്ടിട്ടുണ്ട് കൊള്ളാം ഇത് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ് ബ്രോ ഭയങ്കര വിലക്കുറവാണിത് റിയൽ ഫ്രാഗ്രൻസസ് ഒക്കെ 20,000 ഊദ് വുഡൊക്കെ 20,000 സാൻഡലും അറേബ്യൻ ടോം ഫോർഡ് റേഞ്ച് എല്ലാം അതാണ് വില അതിൻ്റെ 1% ഓഫ് ദി പ്രൈസിൽ നമുക്ക് സാധനം കിട്ടും ഇന്റർലോക്കിയും നമ്മൾ വരേണ്ടതെന്ന് വെച്ചാൽ കാശ്മീർ ഗേറ്റ് ത്രൂ ആണ് നമ്മൾ പോകേണ്ടത് കാശ്മീർ ഗേറ്റ് ഇൻ്റർചേഞ്ച് സ്റ്റേഷനാണ് അതായത് യെല്ലോ ബ്ലൂ റെഡ് ആൻഡ് വയലറ്റ് ലൈൻകാർ മാറി കയറേണ്ട സ്റ്റേഷനാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വേണമെങ്കിലും പോവാം ഭയങ്കര വലിയ സ്റ്റേഷനാണ് 4 ഇൻ്റർചേഞ്ച് ഉള്ളതാണ് നമുക്കിനി വയലറ്റ് ലൈനാണ് കണ്ടുപിടിക്കേണ്ടത് വയലറ്റ് ലൈൻ ട്രെയിൻ സിമ്പൽ കാശ്മീർ ഗേറ്റ് നമുക്ക് താഴെ നോക്കണം താഴെ വയലറ്റ് സിമ്പൽ നോക്കി പോകണം ഗേറ്റ് നമ്പർ 5 യെസ് അവിടെ നമ്മുടെ വയലറ്റ് ലൈനിൻ്റെ സംഭവം കണ്ടുപിടിച്ച് പ്ലാറ്റ്ഫോം 5 ജോലി ഇല്ലാത്ത നമ്മൾ ഒറ്റയ്ക്ക് ഇവിടെ പോകുന്നു ബാക്കി എല്ലാവരും ജോലി കഴിഞ്ഞ് വരുന്നു ഇവിടുന്ന് ഇത്ര ആൾക്കാരാണ് വർക്കിംഗ് പീപ്പിൾ റാറ്റ് റേസിൽ പെട്ട ആൾക്കാരാണ് ഇവരെല്ലാവരും ഇവരുടെ ഓപ്പോസിറ്റിലാണ് നമ്മൾ നീങ്ങുന്നത് നമ്മൾ ഇവരെപ്പം ഓഫീസിൽ കയറുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങും ഇവരെപ്പം ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങും തിരക്കില്ലാത്ത സമയത്ത് നമ്മൾ ഇറങ്ങും അവർ ഫ്രീ ആകുമ്പോൾ നമ്മൾ ബിസി അവർ ബിസി ആകുമ്പോൾ നമ്മൾ ഫ്രീ അങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് സമയം ദേ 7 മണി കഴിഞ്ഞിട്ട് 30 മിനിറ്റ് ആയിട്ടുണ്ട് ബ്രോ 5:30 മണിക്കൊക്കെ ജോലി കഴിയുന്നവരൊക്കെ വീട്ടിൽ പോകുന്ന സമയമാണിത് ഡാർക്ക് സമയമാണിത് ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള സമയമാണിത് ന്യൂഡൽഹിയിൽ എവിടെ ചെന്നാലും ഒരു മാർക്കറ്റ് ഷുവറാണ് കേട്ടോ അതേ മോട്ടർ പാർട്സ് മാർക്കറ്റ് കാശ്മീർ ഗേറ്റ് മാർക്കറ്റുണ്ട് പിന്നെ അത് ഇവിടെ ഒരു മാർക്കറ്റുണ്ട് മൊണാസ്ട്രി മാർക്കറ്റുണ്ട് ഗേറ്റ് നമ്പർ 5-6 വഴി ഇറങ്ങിയാൽ മതി അംബേദ്കർ യൂണിവേഴ്സിറ്റിയൊക്കെ ഇവിടെ കേട്ടോ എത്രയോ മാസമായിട്ട് മെട്രോ കാണുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെട്രോ ഇങ്ങനെ വരുന്നത് ഓടി വരുന്നത് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതാ മിക്ക വീട്ടിലും ഞാനത് ഇൻക്ലൂഡ് ചെയ്യുന്നത് മെട്രോ വരുന്ന ഒരു സീൻ നമ്മുടെ ഡ്രീം പോർട്ടിനകത്ത് നമുക്ക് എന്തെങ്കിലും സാധനം എടുക്കാം നമ്മുടെ ഡ്രീം പോർട്ടിൽ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഹിന്ദിക്കാരാട്ടോ ഏറ്റവും കൂടുതൽ സമ്മാനമൊക്കെ അടിക്കുന്നത് കാരണം ഹിന്ദിക്കാർ ആണ് ഇപ്പം വിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവരാണ് പൈസ ഇടുന്നത് നമ്മൾ വിന്നേഴ്സ് ലിസ്റ്റ് നോക്കുമ്പോൾ അറിയാൻ പറ്റും എല്ലാ സ്ഥലങ്ങളും ഇതേ ഭയങ്കര കർണാടക പിന്നെ സൗത്ത് ആണല്ലോ ത്രിപുര അങ്ങനത്തെ സ്ഥലങ്ങൾ ത്രിപുര വെസ്റ്റ് ബംഗാൾ ചണ്ഡീഗഡ് പിന്നെ ന്യൂഡൽഹി അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഇത് വിൻ ചെയ്യുന്നത് ഇത് മോർ ദാൻ 1,100 ആൾക്കാർ വിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ മലയാളികൾ നമ്മൾ വിട്ടുകൊടുക്കരുത് ഒരിക്കലും നമ്മളാണ് ഇതിൻ്റെ ആൾക്കാർ ഇപ്പോൾ ഹിന്ദിക്കാരുടെ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും ഇത് തട്ടിയെടുക്കണം നമുക്കത് ഫ്രീ ആയിട്ട് ഇതൊക്കെയുണ്ട് 50 rupees ഒക്കെ കിട്ടും 50 rupees നമ്മൾ ക്വിസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് 50 rupees കിട്ടും അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഇതിനകത്ത് പുതിയ സംഭവങ്ങൾ വന്നിട്ടുണ്ട് ആ ഫസ്റ്റ് നമ്മൾ എല്ലാ ആഴ്ചയിലും നമുക്ക് 50 രൂപ വെച്ച് കിട്ടുന്ന വേറൊരു ഓഫറും ഉണ്ട് ഇതിനകത്ത് ബ്രോ കിട്ടില്ല കേട്ടോ നമ്മൾ ഇന്ന് എന്തെങ്കിലും ഒരു സാധനം എടുക്കാം അതാ വിന്നർ അടുത്ത ബോൾട്ട് ഹെഡ്ഫോണിൻ്റെ വിന്നറിനെ അവർ അനൗൺസ് ചെയ്യാൻ പോകുന്നു അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് മിക്സ് വേണോ അതോ കെൻസ്റ്റാർ ഇത് വേണോ അല്ലെങ്കിൽ TV ഒരെണ്ണം കിടക്കാറുണ്ട് 280 per spot നമ്മൾ ഡ്രീം പോർട്ടിനകത്ത് നിന്ന് പ്രത്യേകിച്ച് ഒന്നും മേടിക്കണമെന്നൊന്നുമില്ല കേട്ടോ നമ്മൾ സംഭവം നമ്മൾ സ്പോട്ട് എടുത്താൽ മതി എടുത്തിട്ട് നമ്മൾ വിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് സാധനം
വേണമെങ്കിൽ മേടിക്കാം, വിൻ ചെയ്താൽ കിട്ടി. അത് സംഭവം ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു സാധനം ഇപ്പോൾ ആമസോണിൽ നിന്ന് നമ്മൾ മേടിക്കണമെങ്കിൽ നമ്മൾ നേരിട്ടങ്ങ് മേടിക്കത്തില്ലേ ഉള്ളൂ. നമുക്ക് ആമസോണിൽ നമുക്കൊന്ന് അതിൻ്റെ 1% പൈസ ഇട്ടിട്ട് വിൻ ചെയ്യോ ഇല്ലയോ എന്ന് നോക്കേണ്ട ഒരു അവസരമല്ല. പക്ഷേ ഇതിനകത്ത് ആ ഒരു അവസരമുണ്ട്, നമുക്ക് മേടിക്കുന്നതിന് മുമ്പേ 1% ഇട്ട് വിൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. വിൻ ചെയ്താൽ വിൻ നമ്മുടെ സാധനമാണ്, ഇല്ലെങ്കിൽ നമുക്ക് മേടിക്കാം. വേണമെങ്കിൽ മേടിക്കാം, വേണമെങ്കിൽ മേടിക്കാതിരിക്കാം. കുറേ ഹെഡ്ഫോൺസൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു എല്ലാവരും. അതിൽ ലാസ്റ്റ് വന്ന കുറച്ച് പേർക്ക് സാധനം കിട്ടുന്നില്ല, അപ്പോൾ എല്ലാവരും റീഫണ്ട് അടിക്കാൻ പോവാണ്. ഇപ്പോൾ ബോൾട്ടിൻ്റെയൊക്കെ ഉള്ളൂ, ബോൾട്ട് ഓഡിയോടെയാണ് അവർ ഓർഡർ ചെയ്തത്. ബോൾട്ട് ഓഡിയോടെ ഇയർബഡ്സും സംഭവങ്ങളൊക്കെ അതാ എവിടെ പോയി, ഇതിനകത്ത് കിടപ്പുണ്ട്. ഞാൻ അതൊക്കെ അപ്രതീക്ഷയാണ് വന്നത്. ലാസ്റ്റ് വന്നവർക്ക് ഇത് കിട്ടുന്നില്ല, കാരണം സ്റ്റോക്ക് തീർന്നത് പെട്ടെന്ന് പെട്ടെന്ന് തീർന്ന സാധനമാണ് ഇത്. ഇതിൻ്റെ ഹെഡ്ഫോണൊക്കെ തീർന്ന്, അപ്പോൾ എല്ലാം റീഫണ്ട് അടിക്കാം. വേണ്ടേ, പൊളി സാധനമാണ്. ബോട്ട് സ്റ്റോൺ 650 തീർന്ന്, സ്റ്റോൺ 350 തീർന്ന്, പിന്നെ ഹെഡ്ഫോൺ ബോൾട്ടിൻ്റെ തീർന്ന്. പീസ്ഫുൾ, ഇനി പീസ്ഫുൾ ബുദ്ധ മേടിക്കണം. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഉള്ളു, ജി ഷോക്ക് വാച്ചൊക്കെ ഉള്ളു, ബാക്കി എല്ലാം തീർന്നു. ബ്രോ ഇവിടെ സ്റ്റോക്ക് ഇല്ല ഒന്നും, കാരണം കസ്റ്റമർ വരുവാണ്, പറന്ന് പറന്ന് പോകണം സാധനങ്ങൾ. അടിപൊളി വിലക്കുറവല്ലേ, അതുകൊണ്ട് ഹോം തിയേറ്ററാ. ബോട്ടിൻ്റെ വാൻറ്റേ ബോക്സ് പാക്ക് കിത്തിന് റുപ്പിയ. ഇങ്ങനത്തെ ഓ വീണ് വരുത്. ഇത് ഓപ്പൺ ബോക്സ് ഇഷ്ടം പോലെ ഐറ്റംസ് ഇവിടെ വരുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഓർഡർ ഉണ്ട്, ഇത് മേടിച്ചിട്ടുണ്ട് ഈ സാധനം. ഇത് ക്വാളിറ്റി കൂടിയ സാധനമാണ്, നാട്ടിൽ കിട്ടത്തില്ല ഇത്, ഉറപ്പായിട്ട് കിട്ടത്തില്ല. ഇത് ഇതുപോലത്തെ ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നൊക്കെ ഉണ്ട്, ഇത് എനിക്കറിയാം എങ്ങനെ കണ്ടുപിടിക്കുന്നു. അത് ഡിഫറെൻ്റ് സാധനമാണ്, അടിപൊളി സാധനമാണ്. നമ്മുടെ പീസ്ഫുൾ ബുദ്ധയുടെ കടയാണ് ഇത് കേട്ടോ. ഇവർ ഇവർക്ക് അറിയത്തില്ല ഈ ലൈറ്റ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെന്ന്. നമുക്ക് ഇവർക്ക് ഒരു ലൈറ്റ് മേടിച്ചു കൊടുക്കാം, ഇതിൻ്റെ കളർ മാറുന്നതൊക്കെ ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഇവരുടെ സെയിൽ കൂടും. നമ്മുടെ ബാഗൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ലൈറ്റ് മാർക്കറ്റ് എത്തി നമ്മൾ, ലൈറ്റ് ആൻഡ് ഫാൻ മാർക്കറ്റ്. എക്സോസ്റ്റ് ഫാനൊക്കെ ഉണ്ടല്ലോ. എനിക്കൊരു പ്രത്യേക ടൈപ്പ് ഓഫ് ഫാൻ വേണം, അതായത് അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ സ്പ്രേ ആവുന്ന ഫാനാണ് വേണ്ടത്. അത് നോക്കാം, നമുക്ക് സംഭവം കിട്ടുമെന്ന്. 50 rupees ഇവിടെ ലൈറ്റ് കിട്ടും, കളർ ചേഞ്ചിങ് ലൈറ്റ്. അത് നമുക്ക് അവിടെയാണ്. LED മാർക്കറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്യണേന്ന് ചേട്ടന്മാർ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. നമ്മൾ ക്രിസ്മസ് ടൈമിൽ ഇത് എക്സ്പ്ലോർ ചെയ്തായിരുന്നു. ഇനി എന്തെങ്കിലും ഫെസ്റ്റിവൽ സമയമൊക്കെ വരട്ടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, അല്ലെങ്കിൽ ചുമ്മാതെ എക്സ്പ്ലോർ ചെയ്യാം, സീനൊന്നുമില്ല. ഇതൊക്കെ പാർട്ട് ഓഫ് എക്സ്പ്ലോറേഷൻ ആണ്. ഇതാ ഈ കടയിലുണ്ട് കളർ ചേഞ്ചിങ് ലൈറ്റ്. ഓ കളർ ചേഞ്ച് പോലെ ബൾബ് ഏതോ ഓ 70 50 മില്ല എത്താനാമേ ഉദർസലേഖ. വേണ്ടേ, നമ്മുടെ കളർഫുൾ ലൈറ്റ്സ്. ഒരു ബൾബിൽ തന്നെ പല കളർ അടിക്കും. ഓഫ് കരയാത്ത ഓവർ കളർ ആയകണ, പല കളേഴ്സ് വരും. ഇത് അടിച്ചാലും നമ്മുടെ പടം തിളങ്ങത്തുള്ളൂ. ആ അത് തന്നെ, അത് തന്നെ കളർ മാറി മാറി വരും. ഏ ഐസാബി ഒത്തേന ചേഞ്ചിങ്. ഇത് 9-in-1 ലൈറ്റ് ആണ് കേട്ടോ, 9 colors in 1 ആണ് സംഭവം. ബുദ്ധ, പീസ്ഫുൾ ബുദ്ധയും. ഇങ്ങനത്തെ പടമൊക്കെ മേടിക്കുന്ന ഓർഡർ വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ മെസ്സേജ് അയക്കും, ആർക്കെങ്കിലുമൊക്കെ ഇത് വേണമെന്ന്. അപ്പോൾ ഈ ബൾബ് ഞാൻ കൂടെ മേടിച്ച് അയച്ചുതരാം, സീനൊന്നുമില്ല. ഇതിൻ്റെ കളർ മാറും, നമുക്ക് ഇവിടെ ഇട്ട് നോക്കാം. ഇത് ഈ ലൈറ്റ് അവിടെ ഇട്ടാൽ നല്ല രസമായിരിക്കും, ഫുള്ള് കിളിയാവും. ആ ഹായ് ബോലോ, ഹായ് ഹായ്, വെൽക്കം ടു ന്യൂഡൽഹി. ഡെമോ സെറ്റായി പുള്ളിയുടെ. പുള്ളിയുടെ സെയിൽ കൂടുമെന്ന് ഞാൻ ഉറപ്പായിട്ടും പുള്ളിയെടുത്ത് പറഞ്ഞ്. 50 rupees സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5000 rupees സെയിൽ പുള്ളിക്ക് ഒരു മാസം കൂടും. കൂടട്ടെ കൂടട്ടെ, എല്ലാവരും അടിപൊളിയാവട്ടെ. ഓക്കെ കാക്ക, സി യു. മെറാ ഷൂസ് അബി ആയകാമേ ലേക്കാണെങ്കിൽ നമുക്ക് വാച്ച് മാർക്കറ്റിൽ പോയിട്ട് 2 watches മേടിക്കണം, എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. സമയം എന്താ, 8-9 ആവാൻ പോകുന്നത്. ഇവിടെ ആൾക്കാരൊക്കെ കിടന്ന് ഉറങ്ങാനുള്ള ഇതായിട്ടുണ്ട്, അതായത് വഴിയിലൊക്കെ കിടന്ന് ഉറങ്ങും ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ. ഇവർ പാക്കൊക്കെ ചെയ്യുവാണ്, അവരുടെ പാക്കല്ല, അവർ പായൊക്കെ ഇടുവാണ്. അതെ, ഇങ്ങനെ സ്ഥിരം ഇവിടെ ഉള്ളതാണ്. എല്ലാവർക്കും ഓരോ സ്ഥലമുണ്ട്. നമ്മൾ വിചാരിക്കും ഇവർക്ക് ഇങ്ങനെ റാൻഡമായിട്ട് കിടക്കുന്നത്, പക്ഷേ അങ്ങനെയല്ല, സ്ഥലമുണ്ട് ഓരോരുത്തർക്കും. വാച്ച് മാർക്കറ്റ്, ടോയ്സ് മാർക്കറ്റൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട് ഇവിടെ ഈ വാച്ച് മാർക്കറ്റിൽ, അവൻ്റെ അടുത്ത് പോയിട്ടൊരു ഒരു വാച്ച് മേടിക്കണം. ഹുബ്ലോട്ടിൻ്റെ വാച്ച്, ഹ്യൂബ്ലോ ഹ്യൂബ്ലോടെ വാച്ച് വേണമെന്ന് പറഞ്ഞു. ഇത് ഓട്ടോമാറ്റിക്കാണ്. അങ്കിൾജി ഓട്ടോമാറ്റിക് ആണ്. യെസ് ഓട്ടോമാറ്റിക് ആണ്, സൂപ്പർ വാച്ച് കേട്ടോ. 2000 റേഞ്ചിൽ കിട്ടും. കിഡിലം വാച്ച്, കിഡിലം ക്വാളിറ്റി മെറ്റൽ. ഇത് ഞാൻ സൈറ്റിലിടാൻ പോയാ. ഇത് ആർക്കെങ്കിലും വേണമെന്നല്ല, ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. ഹ്യൂബ്ലോടെ വാച്ച്, ഓട്ടോമാറ്റിക് വാച്ച്. പൊളി വാച്ചുകളൊക്കെ സൈക്കിളിടണമെങ്കിൽ എൻ്റെ അടുത്ത് ഈ വീഡിയോയുടെ അടിയിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ ഉറപ്പായിട്ടും ഇടുന്നത് റിവ്യൂക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ഇടുന്നത്. ഇതെല്ലാം പൊളി വാച്ചസാണ്. 1500-2000 റേഞ്ചിൽ, 2000 താഴെയുള്ള വാച്ചസാണ് ഇതെല്ലാം. ഇതെല്ലാം ഒറിജിനലിനെ വെല്ലുന്ന അതേ ടൈപ്പ് വാച്ചസാണ്. അടിപൊളി വാച്ചാണ്. സൗത്ത് ഖാൻ വിളിക്കുന്നു നമ്മളെ. സൗത്ത് ഖാനാണ് നമ്മുടെ വാച്ചിൻ്റെ ഡീലർ. ഇവിടെ നമ്മൾ മേടിച്ചാലും അവനാണ് കാശ് അയച്ചു കൊടുക്കുന്നത്. അവൻ ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. ഹലോ, ആ ഓക്കെ അങ്കിൾ, കൊതിയാനാ, ഹാപ്പി ഓക്കെയാണാ. ഓക്കെ, ന്യൂഡൽഹി വാച്ച് മാർക്കറ്റ് പൊളിയാട്ടോ ബ്രോ. എന്തല്ലേ, ഇവിടെ ഫുള്ള് ക്ലീൻ ആക്കാനുള്ള പരിപാടി തുടങ്ങി.
ചാന്ദിനി ചോക്ക് ഭയങ്കര ക്ലീൻ സ്ഥലമാണ്. ഫുൾ ടൈം ക്ലീൻ ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നത്, ഷോപ്പിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നത്. ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെങ്കിൽ പറയൂ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറയൂ. താങ്ക് യു സോ മച്ച്. അയ്യോ, കൈയും കാലും ഒക്കെ വേദനിക്കുന്നേ. രാവിലെ ഇറങ്ങിയതാണ്.